മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ ടെർമുക്സ് ഡൗൺലോഡ് ചെയ്യുന്ന കാണിച്ചിരുന്നു. അപ്പം ചിലരൊക്കെ അന്ന് പറഞ്ഞു, അതായത് ഈ ടെർമുക്സ് എന്ന് പറയുന്ന ഈ ആപ്പ് ആ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. അതിപ്പോൾ ഈ സൈറ്റ് മാത്രമല്ല, ഒരുപാട് സൈറ്റ് ഉണ്ട്. അതിപ്പം ഈ സൈറ്റ് ഇപ്പോൾ അതായത് ഇങ്ങനത്തെ ഫസ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന, അങ്ങനെ നമ്മൾ അടിക്കുമ്പം വരുന്ന ഫസ്റ്റ് സൈറ്റായത്. ഇപ്പോൾ ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ എഫ് ഡ്രോയിഡാണ്. അപ്പോൾ എഫ് ഡ്രോയിഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ ഉണ്ട്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഉണ്ടോ ഡൗൺലോഡ് എ പി കെ എന്നും പറഞ്ഞത്, ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്താൽ അപ്പം തന്നെ ഡൗൺലോഡാവും. അത് കഴിഞ്ഞിട്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. ഞാനെന്താണ് ഓൾറെഡി അത് ഇൻസ്റ്റാൾ ആക്കിയത് കൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അടുത്തതെന്ന് പറയുന്നത് നമുക്ക് വേറെ സൈറ്റിലോട്ട് പോകാം. അത് ടെർമുക്സ് ഡോട്ട് കോം. അത് എഫ് ഡ്രോയിഡിൻ്റെ തന്നെ ആണെന്ന് തോന്നുന്നു. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചതാണ്. അത് എഫ് ഡ്രോയിഡ് തന്നെയാണ്. അപ്പോഴത്തേക്കും അത് ഗെറ്റിട്ടാണ് എഫ് ഡ്രോയിഡ് എന്ന് കൊടുത്താൽ അതും ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അതും മറ്റേ നമ്മൾ മുന്നേ എടുത്ത ആ സൈറ്റിലോട്ട് തന്നെ പോകുന്നതായിരിക്കും. അവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് എന്ത് എ പി കെ ഡൗൺലോഡ് എ പി കെ 81 MB. ഇപ്പം അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അതുകൊണ്ട് നമ്മൾ മാറ്റി. ഇപ്പോൾ കണ്ടോ ടെർമുക്സ് ഫോർ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് എന്താ എ പി കെ പ്യുവർ ഡോട്ട് കോം എന്ന് പറയുന്നത് ഒരു സൈറ്റ്. അതിൻ്റെ അകത്തിലും എന്തുവാണ് ടെർമുക്സ് ഉണ്ട്. അത് 0.101 വെർഷനാണ്. ഇത് ഓൾഡ് വെർഷൻ ആണെന്ന് തോന്നുന്നു. എന്നാലും ചില മൊബൈലിലൊക്കെ ഈ വെർഷനൊക്കെ ഡൗൺലോഡ്, അതായത് വർക്കാവത്തുള്ളൂ ഡൗൺലോഡ് ചെയ്താലും, നിങ്ങൾ മറ്റേ സൈറ്റിൽ നിന്ന് ഈ ടെർമുക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്കായിട്ടില്ലെങ്കിൽ ഇതൊന്ന് നോക്കുക. അപ്പം ഇത് കണ്ടോ ഡൗൺലോഡ് ഓപ്ഷൻ കാണും എ പി കെ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് വരും, മിക്കവാറും ആഡ് വരും. ഞാൻ ആ ഓടാണെങ്കിൽ ക്യാൻസൽ ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കെന്തേ ഡൗൺലോഡ് എ പി കെ ടു ഇൻസ്റ്റാൾ എ പി കെ. ഇപ്പോൾ കണ്ടോ അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് സംഭവം. ഞാൻ ഒന്ന് കയറി ക്യാൻസൽ ആക്കട്ടെ. മുമ്പേ ക്യാൻസലായിട്ട് ക്യാൻസൽ ആവുന്നില്ല. അപ്പോൾ ഞാനെന്തായാലും ഓൾറെഡി എൻ്റെ ഈ മൊബൈലിനകത്ത് ഈ ടെർമുക്സ് എന്ന് പറയുന്ന ആപ്പ് ലേറ്റസ്റ്റ്, അതായത് ലേറ്റസ്റ്റ് വെർഷനാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടെണ്ണം ക്യാൻസൽ ചെയ്യുകയാണ്. ഇപ്പം ഇങ്ങനെ കുറേ സൈറ്റ് ഉണ്ട് നമ്മൾ അടിക്കുമ്പോൾ തന്നെ. ഒരു സൈറ്റ് തന്നെ മാത്രമല്ല, ഒരു സൈറ്റിൽ നിന്ന് വർക്കായില്ലെങ്കിൽ വേറെ സൈറ്റിൽ വേറെ വെർഷൻ കിട്ടും. നിങ്ങളുടെ ആൻഡ്രോയിഡ് വെർഷൻ അനുസരിച്ച് ഉള്ള ഈ ടെർമുക്സ് ആപ്പ് വേണം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ. വേറെ ഒരു സൈറ്റിൽ കയറി ഉണ്ടോ, വേറെ ഒരു സൈറ്റിൽ കയറി ഇപ്പോൾ ലേറ്റസ്റ്റ് വെർഷൻ എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ടെർമുക്സിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ നിങ്ങൾക്ക് കിട്ടും. ലേറ്റസ്റ്റ് വെർഷനാണെന്ന് തോന്നുന്നു. ലേറ്റസ്റ്റ് വെർഷൻ എന്ന് കണ്ടെന്നാലും മിക്കവാറും ലേറ്റസ്റ്റ് വെർഷൻ ആവാനൊന്നും ചാൻസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഈ ടെർമുക്സിൻ്റെ ആൻഡ്രോയിഡിൻ്റെ വെർഷൻ കണക്കിരിക്കും ഈ ടെർമുക്സ് വർക്കാവുന്ന. ഓരോ വെർഷനും ഓരോ ടെർമുക്സിൻ്റെ വെർഷനായിരിക്കും വരുന്നത്, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വർക്കാവാത്തത്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ടെർമുക്സ് റൂട്ടിംഗ് ആണ്. അതായത് അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പാക്കേജസൊക്കെ നമ്മുടെ ടെർമുക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അപ്പം അതിന് വേണ്ടി അടിക്കുന്ന പാക്കേജ് എന്ന് പറയുന്നത് PKG ഇൻസ്റ്റാൾ, അത് കഴിഞ്ഞിട്ട് PROOT-Y എന്ന് പറയുന്ന ഒരു ഇതാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത് അടിച്ചു കഴിഞ്ഞിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഉണ്ടോ താഴോട്ട് റണ്ണാവുന്നതായിരിക്കും. അതായത് റൂട്ടിങ്ങിന് അത്യാവശ്യമായിട്ട്, അതായത് നമ്മൾ ടെർമുക്സ് റൂട്ട് ചെയ്യാൻ വേണ്ടി അത്യാവശ്യമായിട്ടുള്ള പാക്കേജസാണ് ഇതൊക്കെ. അപ്പം ഇതെല്ലാം നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുക എന്നു പറയുന്നത് ഈ പാക്കേജസ് ഇതിൻ്റെ അകത്ത് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, തനിയെ റണ്ണായി ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഇത് റൂട്ട്. അത് കഴിഞ്ഞിട്ട് അടിക്കേണ്ട പാക്കേജ് എന്ന് പറയുന്നത് PKG-Install-Git. അപ്പം ഗിറ്റ് എന്ന് പറയുന്ന ഈ പാക്കേജ് ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു റെസ്പിറേറ്ററി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അതിൻ്റെ ടൂളൊക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഗിറ്റ് ഹബ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് നമ്മൾ ടൂള് ക്ലോൺ ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ പാക്കേജ് ഉപയോഗിക്കുന്നത്. ടൂള് നമുക്ക് ആ റെസ്പിറേറ്ററിന് എടുക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതേ കണ്ടോ Do you want to continue? ചോദിക്കും. അവിടെ വന്ന് സ്റ്റക്കാകുമ്പോൾ നിങ്ങൾ വൈ അടിക്കണം. വൈ അടിക്കുമ്പോൾ താഴോട്ട് റണ്ണായി ഇങ്ങനെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എവിടെ വെച്ച് സ്റ്റക്കായാലും നോക്കണം ഈ Do you want to continue? ചോദിക്കുന്നുണ്ടോ എന്ന്. അപ്പോഴത്തേക്ക് നിങ്ങൾ വൈ അടിച്ച് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ അത് താഴോട്ട് റണ്ണാവുന്നതായിരിക്കും. ചിലപ്പോഴൊക്കെ നെറ്റിൻ്റെ കുറവ് കൊണ്ടും നമുക്ക് സ്റ്റക്കായിരിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടിക്കേണ്ട പാക്കേജ് എന്ന് പറയുന്നത് PKG-Install-TSU എന്ന് പറയുന്ന പാക്കേജാണ്. അത് അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ താഴോട്ട് റണ്ണാവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് അടിക്കേണ്ട പാക്കേജ് എന്ന് പറയുന്നത് PKG-Install-Space. അത് കഴിഞ്ഞിട്ട് അല്ല, ഇത് വേറെ ഞാൻ അടിച്ചതാണ്. അപ്പം നിങ്ങളിതൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന മാത്രം അടിച്ചാൽ മതി. APT-Get-Install-Space
വിഗറ്റ് മൈനസ് വൈ, വിഗറ്റ് സ്പേസ് മൈനസ് വൈ അടിക്കുക. അതെന്ന് പറയുന്നത് വിഗറ്റ് എന്ന് പറയുന്ന ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത്, അതല്ലേ ഞാനിങ്ങനെ ചെയ്തത്. അപ്പം അത് കഴിയുമ്പം ഇത് ഇങ്ങനെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇതൊക്കെ പെട്ടെന്ന് ഡൗൺലോഡ് ആവുന്ന ഒരു പാക്കേജാണ്, അതുകൊണ്ട് വലിയ സീനൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് അടിക്കേണ്ട പാക്കേജ് എന്ന് പറയുന്നത് പി കെ ജി സ്പേസ് ഇൻസ്റ്റാളേ സ്പേസ് നമ്മുടെ എന്താ അടിക്കണ്ടേ, ആ വേറൊരു പാക്കേജ് ഉണ്ട്, ഇറൂട്ട് മൈനസ് വൈ എസ് ഓ. നമ്മൾ ആ ഓൾറെഡി അടിച്ചതാണ്, അത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നുണ്ട്, കണ്ടോ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ന്യൂവസ്റ്റ് വെർഷൻ, ഓൾറെഡി ന്യൂവസ്റ്റ് വെർഷൻ ആണെന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടിക്കേണ്ടതെന്ന് പറയുന്നത് സി ഡി. സി ഡി അടിച്ച് കഴിഞ്ഞിട്ട് ഓൾറെഡി സി ഡി അടിക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചുമ്മാ ഒന്ന് അടിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സൈറ്റിൽ പോകണം. അതായത് ടെർമുക്സ് ഞാനിപ്പോൾ അടിച്ച് കാണിക്കാം നിങ്ങളെ, ഇത് ഞാൻ മുന്നേ അടിച്ചിട്ടാണ്. ടെർമുക്സ് ഹൈഫൺ ഉബണ്ടു എന്നടിച്ചാൽ മതി. ഇതിപ്പോൾ നല്ലൊരു റൂട്ടിങ്ങിൻ്റെ ഒരു ടൂളാണ്, അതുകൊണ്ട് ഞാനാണെങ്കിൽ അടിച്ച് വെച്ചതാണ് എം ഡി എഫ് ഗെയിമിങ് ഉബണ്ടു. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഇപ്പം ഇങ്ങനെ ഗൂഗിളിൽ അടിക്കുമ്പോൾ അത് വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മണ്ടയ്ക്ക് മൂന്ന് കുത്ത് കിടക്കുന്നതാണ്ട, ഇതൊക്കെ ഇതിന് അടിച്ചു കൊടുക്കേണ്ട കമാൻഡൊക്കെ ആണ്, ഇവിടെ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്സൊക്കെ ആണ് വെച്ചാൽ മൂന്ന് കുത്ത് കിടക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഡെസ്ക്ടോപ്പ് വെർഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വെക്കും, അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കോഡൊന്നും പറഞ്ഞ് കണ്ട, അത് ഒന്ന് സെലക്ട് ആൾ കൊടുത്തിട്ട് കോപ്പി കൊടുക്കുക. കോപ്പി കൊടുക്കുമ്പം ദേ അത് കഴിഞ്ഞിട്ടാണ് പരിപാടി നമ്മുടെ. ഗിറ്റ് സ്പേസ് ക്ലോണേ സ്പേസ് നമ്മൾ ആ സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത ലിങ്കും ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ആ ഉണ്ടാ, പേസ്റ്റ് ചെയ്യുമ്പം നമുക്ക് എന്തുവാ, പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് താഴോട്ട് റണ്ണാവുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് എല്ലാ സടിക്കുക. എല്ലാ സടിക്കുമ്പം ദേ ഉബണ്ടു ഹൈഫൺ പിന്നെ ഹൈഫൺ ടെർമുക്സ് എന്ന് പറയുന്ന നമ്മുടെ ആ പാക്കേജ് ആ ടൂൾ ഇവിടെ വന്നിട്ടുണ്ടത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് എന്തുവാ, സി ഡി കഴിഞ്ഞിട്ട് സ്പേസ് അടിച്ചിട്ട് നമ്മൾ കോപ്പി ചെയ്ത് ആ ടൂള് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാ സടിക്കുക. എല്ലാ സടിക്കുമ്പോൾ എന്തുവാണ്, റെഡ്മി ഉബണ്ടു ഡോട്ട് എസ് എച്ച് എന്ന് പറയുന്നത് രണ്ടും വെള്ളാശ്വരമാണ്. അത് നമുക്ക് പെർമിഷൻ കൊടുക്കണം, പെർമിഷൻ കൊടുത്താൽ മാത്രമേ ഇത് വർക്കാവത്തുള്ളൂ. അതിന് വേണ്ടിയുള്ള കമാൻഡാണ് സി എച്ച് മോഡെ സ്പേസ് പ്ലസ് എക്സ് എ സ്പേസ് സ്റ്റാർ. ഇനിയൊന്ന് എല്ലാം സടിച്ച് നോക്കുമ്പം അതിൻ്റെ കളർ മാറിയിട്ടുണ്ടായിരിക്കും. ഇപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കളർ മാറിയിട്ടുണ്ടെന്ന്, അതായത് പെർമിഷൻ അലൗഡ് ആയെന്നാണ് അതിൻ്റെ അർത്ഥം. കണ്ട കളർ മാറിയിട്ടുണ്ട് പച്ച കളറായി, അതായത് പെർമിഷൻ അലൗഡ് ആയിട്ടുണ്ട്, നമ്മുടെ ടൂള് വർക്ക് ചെയ്യാൻ എല്ലാം റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഉള്ളതെന്ന് പറയുന്നത് ഭാഷേ സ്പേസ് ഉബണ്ടു ഡോട്ട് എസ് എച്ച് എന്ന് പറയുന്ന ഈ ഫയല് കണ്ടോ, അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ എന്തുവാണ്, ഡു യു വാണ്ട് ടു ഇൻസ്റ്റാൾ ഉബണ്ടു ഇൻ ടെർമുക്സ് വൈ സ്ലാഷൻ വൈ കൊടുക്കുക. വൈ കൊടുത്ത് കഴിഞ്ഞിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ കുറച്ച് സമയം ഇത് പിടിക്കുന്നതായിരിക്കും, വിഷമിക്കുകയൊന്നും വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും. കുറച്ച് സമയം വെയിറ്റുണ്ടെങ്കിലും പെട്ടെന്നാവുന്നതായിരിക്കും. ഇങ്ങനെ സ്റ്റക്കായി പോകുന്നതുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ടൊന്നും പോവുകയൊന്നും ചെയ്യരുത്. ഇതിങ്ങനെ അതിൻ്റെ എന്തുവാ കോൺഫിഗറേഷനൊക്കെ എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നതാണ്. അത് കഴിയുമ്പം ഓൾറെഡി ഇത് സെറ്റാവുന്നതായിരിക്കും. കണ്ട വന്നു. അത് കഴിഞ്ഞിട്ടൊരു കാര്യം കാണിച്ചിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആയപ്പോൾ ദാ ഇൻസ്റ്റാളേഷൻ ഹാസ് ബീൻ കംപ്ലീറ്റഡ് യു ക്യാൻ ലോഞ്ച് ഉബണ്ടു വിത്ത് സ്റ്റാർട്ട് ഉബണ്ടു ഡോട്ട് എസ് എച്ച്. അതൊന്ന് അതെന്തുവാ ആ കമാൻഡ് അടിക്കാനാണ് പറഞ്ഞേക്കുന്നത് അവർ ഇംഗ്ലീഷ്. അപ്പം നമ്മൾ അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തപ്പോൾ എന്തുവാ റൂട്ടായി, റൂട്ട് അറ്റ് ലോക്കൽ ഹോസ്റ്റ് എന്നും പറഞ്ഞ് കാണിച്ചേക്കുന്നതാണ്ടോ. അതായത് ടെർമുക്സ് നമ്മുടെ ഇപ്പോൾ ഉള്ള ടെർമുക്സ് റൂട്ടായെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ നമുക്ക് എന്തുവാണ് ഭയങ്കര വലിയ പവർഫുൾ ആയിട്ടുള്ള ടൂളുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് ഒരുമാതിരിയൊക്കെ എന്താണ് നല്ലോണം വർക്ക് ചെയ്യിപ്പിക്കാവുന്നതായിരിക്കും. അതായത് പാസ്വേഡ് ക്രാക്കിങ് അങ്ങനത്തെ ഉള്ള പല ടൂളുകളും നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും.